പരിമളത്തിന് വേണ്ട നാമത്തിൽ പണിയ ഒരു പള്ളിയാണ് പുന്നമൂട് സെന്റ് ജോസഫ് പള്ളി. തിരുമേനിയെ ബസ്സിനാകുന്നതിന് മുമ്പ് തന്നെ, രണ്ടു വർഷം മുമ്പ് തന്നെ പരിമളത്തിന് വേണ്ടി നാമത്തിൽ സ്ഥാപിച്ച ഒരു പള്ളിയാണ് പുന്നമൂട് പള്ളി എന്നുള്ളതിൽ മലങ്കര സഭയിൽ ഈ പള്ളി ജോസഫ്. ഈ പള്ളിയിലെ വളരെ 180 വീട്ടുകാരെ ഉള്ളു. അനുഭവമായിട്ട് മുന്നോട്ട് പോകുന്നു. ഈ ഇടവയുടെ പെരുന്നാളാണ് ഒക്ടോബർ മാസം 30-31 തീയതികളിൽ. ഇന്നത്തെ ഈ പെരുന്നാളിന് ഒരു പ്രത്യേകതയുള്ളത് പുന്നമൂട് സ്കൂളിന്, പുന്നമൂട് പള്ളിക്ക് MGM ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ എന്ന് പറഞ്ഞ ഒരു സ്കൂളുണ്ട്. ആ സ്കൂളിന്റെ 1 മുതൽ 4 വരെയുള്ള സ്റ്റാൻഡേർഡിന് ഗവൺമെന്റ് അംഗീകാരമാണ്. എന്നാൽ 5 മുതൽ 8 വരെയുള്ളതിന് അംഗീകാരം വേണമെങ്കിൽ ഈ പഴയ കെട്ടിടം മുഖം പൊളിച്ച് ഒരു പുതിയ കെട്ടിടം സ്ഥാപിച്ച് വികസിപ്പിക്കാൻ മാത്രമേ ഒക്കുള്ളൂ. അറിഞ്ഞുകൊണ്ട് കഴിഞ്ഞ ഉദ്യോഗം പള്ളിയും പണിയും കഴിഞ്ഞുകൊണ്ടത് ഉടനെ ഒരു സ്കൂൾ ഉണ്ടാകുവാൻ പള്ളിക്ക് സാധ്യമല്ലാതെ കെട്ടിട പണിയുമാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഉദ്യോഗം തീരുമാനിച്ചു ആരെങ്കിലും സ്പോൺസർ ചെയ്യാനുണ്ടെങ്കിൽ അച്ഛൻ അതിന്റെ കാര്യങ്ങൾ നോക്കാൻ പറഞ്ഞപ്പോൾ ഞാൻ ഈ കാര്യം ഇടവയിലെ പലരുമായി സംസാരിച്ചു. എന്നാൽ ഈ ഇടവമായിരിക്കുന്ന കാരിക്കോട് വടക്കേലെ VM ഉമ്മൻ അവരോടും അദ്ദേഹത്തിന്റെ മക്കൾ പ്രത്യേകിച്ച് ഉമ്മൻ കൊച്ചുമെന്നോടും പറഞ്ഞപ്പോൾ അവര് ആലോചിച്ചു പറയാമെന്ന് പറഞ്ഞു. അപ്പോഴാണ് അവരുടെ അമ്മയുടെ ഓർമ്മയിൽ ഓർമ്മയ്ക്കായിരുന്നു അമ്മ മെമ്മോറിയൽ ബിൽഡിങ്ങിനായിട്ട് ഒരു ബിൽഡിംഗ് പണിതരാമെന്ന് പറഞ്ഞു. അങ്ങനെ ബിൽഡിങ്ങിനെ നമ്മള് ചെയ്തരാമെന്ന് പറഞ്ഞ 32 പ്ലാൻ എടുത്തപ്പോൾ 32,80,380 രൂപ ചെലവ് വരും കെട്ടിടം പണിയാൻ. അപ്പോൾ തന്നെ ഞാൻ അവരോട് പറഞ്ഞു, അസ്വസ്ഥദോഷം സ്വീകരിച്ചു. അത് തന്നെയല്ല, 60 ദിവസം കൊണ്ട് 5,000 സ്ക്വയർ ഫീറ്റുള്ള ഈ 3-4 കെട്ടിടം പണി തന്നു എന്നുള്ളത് ഈ ഇടവ എന്ന് സ്മരിക്കും. ആരാണ് ഈ PO ഏരിയാമ്മ കാര്യങ്ങൾ വളരെ ചോദിച്ചാൽ ഈയിടവയിൽപ്പെട്ട കാര്യങ്ങൾ വളക്കി VM ഉമ്മന്റെ ഭാര്യയാണ്. 600 കെ ഉമ്മന്റെയും റാഹേത്തെയും മകളാണ് ജനിച്ചു. സ്കൂൾ വിദ്യാഭ്യാസം VH ഹൈസ്കൂളിലായിരുന്നു. ഈ ഏരിയാമ്മയെ പഠിപ്പിച്ച അധ്യാപകൻ ഒരാളാണ് അതിൽ കാലം ചെയ്ത അവസ്ഥാപിക സിനിമയ്ക്ക്. അതുപോലെ തന്നെ അതിനുശേഷം സ്കൂൾ വിദ്യാഭ്യാസ സദസ്കൂൾ അധ്യാപികയായി ഏരിയാമ്മ സേവ ചെയ്ത് കല്ലുമല സദസ്കൂളിലാണ് അവിടെ വെച്ച് പഠിപ്പിച്ച ഒരു ശിഷ്യനാണ് ഇന്നത്തെ ടീമോദ്യ സിനിമയ്ക്ക്. 620 UPSC അധ്യാപികയായിട്ട് ഈ VO ഏരിയാമ്മ പഠിപ്പിച്ചു. 5 മക്കളുണ്ടായി. 5 മക്കളും സഭയോട് സ്നേഹമുള്ളവരും സഭയ്ക്ക് വേണ്ടി ജീവിക്കുന്നവരുമാണ്. ആ അമ്മ ഒത്തുപറ്റ 5 മക്കളും സഭയ്ക്ക് ഇന്ന് കടപ്പെട്ടവരാണ്. അങ്ങനെ 1974 ഈ അമ്മച്ചിക്ക് ക്യാൻസർ എന്ന രോഗം ഏറ്റെടുത്തു. ഓപ്പറേഷൻ കഴിഞ്ഞു. 74 ഓപ്പറേഷൻ നടത്തി. അതിനുശേഷം 12 വർഷം കീമോതെറാപ്പി കൂടാതെ ഈ അമ്മച്ചി ജീവിച്ചിരുന്നു. 1986 നവംബർ മാസം ഈ 29-ാം തീയതി അമ്മച്ചി മണ്ണു. ഈ അമ്മച്ചിയുടെ ഓർമ്മയ്ക്കായിട്ട് ആ മക്കളും ഭർത്താവും കൂടി ചേർന്നാണ് ഈ വലിയ ഒരു കെട്ടിടം ഈ പള്ളിയിൽ കൊണ്ടുവന്നിരിക്കുന്നത്. ഈ ഇതിന്റെ ഉദാസ കർമ്മത്തിന് പ്രധാന ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ ഈ കുടുംബവുമായിട്ട് ഏറ്റവും അടുത്ത് ബന്ധമുള്ള അതിലൊക്കെയല്ല മലങ്കര സഭയിൽ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കുന്ന ഒരു കഥാപുരിത. അതായത് കഴിഞ്ഞ 1 വർഷമായി മാരകമായ രോഗത്തോടും മല്ലടിച്ച് ഈശ്വരായി സത്യമാക്കിക്കൊണ്ടിരിക്കുന്ന അതുപോലെ ഡോക്ടർ സക്രിയാസ് ക്ഷണിക്കാൻ തീരുമാനിച്ചത്. തിരുമേസ് പൂർണ്ണ വിശ്രമത്തിലാണെങ്കിലും ഞങ്ങളെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ നിന്ന് കടന്നു വന്ന ഈ കെട്ടിടത്തിൽ ഉദ്ഘാടനം ചെയ്യാൻ പറഞ്ഞ തിരുമേസിനോടുള്ള നന്ദിയും സ്നേഹവും വളരെയാണ്.
ഞങ്ങളുടെ ഈ സഭ കഴിഞ്ഞ വർഷം ഏപ്രിൽ മാസത്തിൽ ഞാൻ അമേരിക്കയിൽ ഉണ്ടായിരുന്നു. അവിടെ വെച്ചാണ് തിരുമേനിക്ക് ക്യാൻസർ അസുഖം പിടിപെടുന്നത്. വളരെ സമമംഗളത്തോ പ്രാർത്ഥിച്ചു. ഞാൻ നാട്ടിൽ വന്നു കഴിഞ്ഞു രോഗം മൂർച്ഛിച്ചുകൊണ്ടേയിരുന്നു. എന്നാൽ ദൈവത്തിന്റെ കൃപ, ദൈവം സൗഖ്യമാക്കി, ദൈവം സൗഖ്യമാക്കി തോന്നി. രോഗം വളരെയേറെ സൗഖ്യമായി തോന്നിയിരുന്നു. പൂർണ്ണമായ സൗഖ്യപ്പെടുവാൻ വേണ്ടി മുട്ടുപോയി പ്രാർത്ഥിക്കണം. ഒരു വൈറ്റ് മാർട്ടേഴ്സ് തിരുമേനി വന്നതുപോലെ വെള്ള രക്തസാക്ഷിയുടെ അന്നമാണ് മരണപ്പെട്ടതിനായ തിരുമേനി. തിരുമേനിക്ക് വേണ്ടി മുട്ടുപോയി പ്രാർത്ഥിക്കണം. ഇവിടെ ശുദ്ധീകരിച്ചുകൊണ്ടേക്കുന്ന തിരുമേനിക്ക് എല്ലാവിധമായ സ്നേഹവും സന്തോഷവും സാധനവും ഇടവേക്ക് വേണ്ടി ഇവിടെ സുഹൃത്തുക്കൾ അവർ നിർവാഹത്തിൽ സമർപ്പിക്കുക. ഇപ്പോൾ അതുപോലെ തന്നെ നമ്മളുടെ ഇടവകയിലെ ഇന്നത്തെ ഈ മൂന്നാഴ്ചയ്ക്ക് ഞങ്ങള് രണ്ട് ഗസ്റ്റിനെയാണ് പരിചയിക്കുന്നത്. ഒന്ന് സമയത്ത് വൈദിക ട്രസ്റ്റിയായിരിക്കുന്ന കോലാട്ടർ അച്ഛൻ. കോലാട്ടച്ഛനും ഇടവകയുമായിട്ടുള്ള ഭീതിമായ ബന്ധം. അച്ഛന് മൂന്ന് വർഷം മുമ്പ് ഈ പള്ളി പെരുന്നാളിന് വന്ന് സൂര്യനായ കുർബാന നടത്തി. മലങ്കര സഭയ്ക്ക് വടക്കൻ ഭദ്രാസനത്തിൽ മലങ്കര സഭയെ ദൈവം കഴിഞ്ഞാൽ താങ്ങി നിർത്തുന്ന ഒരു വലിയ അത്ഭുത പുരുഷനാണ് കോനാടച്ചൻ. അച്ഛനെ നിങ്ങൾക്കറിയാം, പത്രമാധ്യമങ്ങളിലൂടെയും മറ്റും ഇന്ന് ഈ സഭയിൽ വ്യക്തമായിട്ട് മത്സരകാലിക കൂടെ നിന്നുകൊണ്ട് സഭയ്ക്ക് വേണ്ടി സ്വന്തം ജീവൻ പോലും പണയം വെച്ച് അവിടെ ജീവിക്കുന്ന രക്തസാക്ഷിയാണ് കോനാടച്ചൻ. അച്ഛനെ വിളിക്കുന്നതിന് ഞങ്ങൾക്ക് മഹാസന്തോഷമുണ്ട്. അച്ഛനെ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന ബഹുമാനായ ഞങ്ങളെ എല്ലാവരെയും ഞങ്ങളെയൊക്കെ മാതൃകാപുരുഷനായിരിക്കുന്ന ഡോക്ടർ കോനാടച്ചനോടുള്ള നന്ദി സ്നേഹവും നിലനിർത്തിക്കൊണ്ട് ഇടവ സെക്രട്ടറി ഇപ്പോൾ ഒക്കെ കൊണ്ട് അദ്ദേഹത്തെ സ്വീകരിക്കുന്നു. ഇന്നത്തെ യോഗത്തിൽ ഇവിടെ കടന്നു വരാമെന്നിരിക്കുന്നത് നമ്മുടെ സഭാ സെക്രട്ടറി ആയിരിക്കുന്ന ജോർജിയാണ്. ജോർജി യാത്രയിലാണ്. നമ്മുടെ വന്നുകഴിഞ്ഞു. നമ്മുടെ സഭയുടെ മൂന്നുസ്വരനായിരിക്കുന്ന സെക്രട്ടറി ജോർജി ഞങ്ങളെയൊക്കെ പ്രിയങ്കരനാണ്. മലങ്കര സഭയുടെ സഭാ സെക്രട്ടറി ജോർജി ഇതാ കടന്നു വന്നിരിക്കുന്നു. ഞങ്ങൾക്ക് അഭിമാനത്തോടെ അദ്ദേഹത്തെ കാണുന്നു. അദ്ദേഹം നമ്മുടെ സ്കൂൾ മാനേജർ. ഈ സ്കൂളിന്റെ മാനേജർ ഇപ്പോൾ ജോർജിക്ക് ഒക്കെ കൊണ്ട് സ്വീകരിക്കുകയാണ്. ഒന്നാം തീയതി ചാർജെടുത്തിരുന്ന ഞങ്ങളുടെ സ്കൂളിന്റെ പ്രിൻസിപ്പൽ ബിജുസ മറ്റൊരു സെന്റ് ജോൺസ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ പ്രിൻസിപ്പലായി അനുഗ്രഹപ്രദമായ രീതിയിൽ ആ സ്കൂളിന്ന് കാണുന്ന എല്ലാ ഉയർച്ചയ്ക്കും വിധാനം വായിക്കുന്നത് ബിസാറിന്റെ അക്ഷീണ പരിശ്രമമാണ്. ആ ബിസാർ ഒന്നാം തീയതി ഈ സ്കൂളിന്റെ പ്രിൻസിപ്പലായി ചാർജെടുക്കുകയാണ്. അദ്ദേഹത്തെ ഇടവ അനുമോദിക്കുന്നു. നമ്മുടെ സ്കൂളിന്റെ മിസ്റ്റർ ഇപ്പോൾ ഒക്കെ കൊടുത്ത് അദ്ദേഹത്തെ സ്വീകരിക്കുന്നതായിരിക്കും. അലസാന പട്ടക്കാട്ടച്ചൻ, അതുപോലെ ഇടവാണ് അയക്കുന്ന റജീവ് മാധ്യമച്ചൻ, അതുപോലെ തന്നെ അജയ് അച്ഛനെ, അതുപോലെ പ്രവീൺ മാധ്യമച്ചനെ, ഷാജി അച്ഛനെ, മാനുവ മിഷൻ ഫ്രെയിം സെന്ററിന്റെ മാനം നൽകുന്ന നമ്മുടെ പി കെ ജോൺസൺ അച്ഛന്, വന്നിയ ഇടവകാര് പി ടി അംഗങ്ങൾ, ടീച്ചേഴ്സ്, പ്രിയ ഡോക്ടറുടെ കുഞ്ഞുങ്ങൾ എല്ലാവരെയും യോഗത്തിലേക്ക് ആർദ്രമായി സ്വാഗതം ചെയ്യുന്നു. ഇപ്പോൾ അതുപോലെ തിരുമനസുകൊണ്ട് ഇപ്പോൾ അഭിവാദനം കഴിക്കുന്നു. ദൈവത്തിന്റെ വലിയ തിരുനാമത്തിന് മാത്രം ഉണ്ടായിരിക്കട്ടെ. വൈദിക ട്രസ്റ്റി
Dr. John Sadler Barnard, Association Secretary George, Vaidiga Sreshthare, Pudiya Principal Vidyusa, Mala in the Ormaki Vedi, Mala in the Ramoda Latter, Hello, Septuagint Mandira. സത്യജിന്റെ മാതാപിതാക്കളെ സഹോദരി സഹോദരങ്ങളെ, MGM സ്കൂളിൻ്റെ അനുഗ്രഹമായിരിക്കുന്ന അധ്യാപകരെ, വിദ്യാർത്ഥിനിയെ, വിദ്യാർത്ഥികളെ, സ്കൂൾ കെട്ടിടത്തിൻ്റെ ഉദാശ സാധാരണ ഉദാശയും വൈകിട്ട് 5 മണിയോട് ചേർന്നായിരിക്കും. ആ ഒരു പ്രതീക്ഷയാണ് ഉണ്ടായിരുന്നത്. പിന്നീടാണ് അറിഞ്ഞത് കുർബാനയുടെ കുർബാനയെ തുടർന്നാണ് ഇടവയോടുള്ളതായ കടപ്പാട്. അമേരിക്കയെ വെച്ച് ക്യാൻസർ രോഗമാണെന്ന് അറിഞ്ഞ അവസരത്തിൽ ക്യാൻസർ നമ്മൾ പേടി വരുമ്പോൾ നമുക്ക് എല്ലാവർക്കും പേടിയാണ്. ഉള്ള ഏതാനും യുവാക്കൾ പരിപാടിയിലെത്തി മതൃഭൂമിയായി അവരുടെ അഭിനാശിക്കുകയാണെങ്കിൽ അവിടെ നിർബന്ധിച്ച് അവരുടെ വീട്ടിൽ തുറന്ന അവിടെ പ്രാർത്ഥിക്കുക. പ്രാർത്ഥിക്കുന്ന അവസരത്തിൽ അവരുടെ മുമ്പിൽ ഒരു മെഴുകുതിരി കത്തിക്കുന്നുണ്ട്. പെട്ടെന്ന് ഈ മെഴുകുതിരി കാറ്റടിച്ചാണെങ്കിൽ കെടാൻ തുടങ്ങി. ആ പ്രാർത്ഥിച്ചവരെ എന്താ എന്റെ ആയുസ്സുകളോട് ഇങ്ങനെ ഫ്ലക്സി ചെയ്തുകൊണ്ട് പോവുകയാണ്. അവരെ കൂടുതൽ കണ്ണീരോടുകൂടെ പ്രാർത്ഥിച്ചു. കെടാൻ തുടങ്ങിയതായ തിരി ആണിക്കത്തുവാനായിട്ട് തുടങ്ങി. ഒരു നല്ല ലക്ഷണമായി കണ്ടുകൊണ്ട് അവരുടെ പ്രാർത്ഥനയെ അവസാനിപ്പിച്ച് മടങ്ങിയുണ്ടായി. എനിക്ക് വേണ്ടി ഉപവസിച്ചവരുണ്ട്, പ്രാർത്ഥിച്ചവരുണ്ട്. രാത്രിയെന്നോ പകലെന്നോ കൂടാതെ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചതുകൊണ്ടാണ് ഇതിനുള്ള വരുവാൻ അല്പ താല്പര്യം കാണിച്ചത്. രാത്രിയിലെ ട്രെയിനിലെ യാത്ര അത്ര സുഖമുള്ളതല്ല. അസുഖം വന്നതിന് ശേഷം അധികം യാത്ര ചെയ്യാനില്ലെങ്കിലും ഈ കടപ്പാടാണ് ഒന്നിനെ നിർബന്ധിച്ചത്. 2-3 വർഷം മുമ്പ് ഇപ്പോഴൊക്കെ കൂതാശയ്ക്കും ഞാൻ കുറവാനിയാക്കി. അന്ന് പള്ളിയിൽ അങ്ങനെ ചെയ്ത് കൂതാശ പ്രാണിച്ച് 3 വീടുകൾ കൊടുക്കുന്നു. ഞാൻ പറഞ്ഞു എന്നാൽ ഒരു വീട് മലബാറക്കുള്ള തരികയാണ് സന്തോഷമായിരിക്കും എന്ന് പറയുന്നത്. എനിക്കിത് തന്നെയുണ്ടായിരിക്കും നിങ്ങൾ ആ വീട് സൂക്ഷിച്ച് വെച്ചിട്ടുള്ളതാണെന്ന് തോന്നുന്നത്. മാത്രമല്ല കാതോലിക്ക് സെന്റിനറി പ്രമാണിച്ച് എവിടെയെങ്കിലും 10 വീടെങ്കിലും കൊടുത്തിട്ടുണ്ട്. മലബാർ 150 വീട് കൊടുത്തിട്ടുണ്ട്. ഓരോ ലക്ഷം കേരള ഗവൺമെന്റിന് പ്രപ്പോസൽ കൊടുത്തിട്ട് 1000 വീടുകളുള്ളതായ അനുവാദങ്ങളെ പിന്തുണയ്ക്കുകയുണ്ടായി. കേരളയിൽ 2 ലക്ഷം രൂപ തരും, ഏതെങ്കിലും സ്പോൺസർ ബോഡി 1 ലക്ഷം രൂപ കൊടുക്കണം, വീട്ടുകാർ 1 ലക്ഷം രൂപ, 4 ലക്ഷം രൂപയാണ് വീട് ഉദ്ദേശിക്കും. ഏതാണ്ട് 40 കോടി രൂപയുടേതായ ഒരു പ്രോജക്റ്റാണ്. നിങ്ങൾ വീടില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ക്ലാസ് റൂം ഇല്ലാത്തവരുടെ സ്കൂളിൽ വളരാനൊക്കെ അതുപോലെ വീടില്ലാതെ കഷ്ടപ്പെടുന്നതിന് ഉറപ്പ് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ എല്ലാവർക്കും മാപ്പിളമാകും. നിങ്ങളുടെ പ്രാർത്ഥനയായി തീരട്ടെ എന്ന് ഓർപ്പിക്കുകയാണ്. എനിക്ക് സാധാരണ ഇല്ലാത്ത ഒരു ക്യാൻസർ വരാറുള്ളൂ. ദൈവം എനിക്ക് 2 ക്യാൻസർ തന്നു. ഒന്ന് സോളിറ്ററി പ്ലാസ്മ സൈക്ലോമ എന്ന് പറയും. 2 പ്രായമായ പുരുഷന്മാർക്കൊക്കെ വരുന്നതാണ് പ്രോസ്റ്റേറ്റ്. അതിൻ്റെതായ കാര്യങ്ങളിൽ 2 കൂടിയാണ് ദൈവിക്ക് തന്നിരിക്കുന്നത്. വലിയ മാരകമൊന്നുമില്ല, വളരെ കുഴപ്പമില്ലാത്ത രീതിയിലുള്ളതാണ്.
റേഡിയേഷൻ കൊണ്ട് തന്നെ ഇത് രണ്ടും കുറയ്ക്കാമെന്നുള്ളതാണ് ഡോക്ടേഴ്സിന്റെ അഭിപ്രായം. ഓർപ്പിച്ചത് ക്യാൻസറിന്റെ ചികിത്സയ്ക്കുള്ളതായ ചിലവ് ധാരിച്ചതാണ്. ഇതിന് ചെറിയ പരിഹാരം എന്നുള്ള വർണ്ണം തിരുവനന്തപുരത്തെ RCC റീജിയണൽ ക്യാൻസർ സെന്റർ എന്ന് പറയുന്ന ഒരു സെന്ററുണ്ട്. അവിടെ 500 രൂപ കൊടുത്ത് പേര് രജിസ്റ്റർ ചെയ്യുക അത് സ്ഥാപനത്തിന്റെ വളർച്ചയ്ക്ക് വേണ്ടിയാണ്. നിങ്ങൾ 500 രൂപ കൊടുത്ത് പേര് രജിസ്റ്റർ ചെയ്താൽ നിങ്ങൾക്ക് അസുഖം വരികയാണെങ്കിൽ 50,000 രൂപ ആകെ ടോട്ടലായിട്ട് ലഭിക്കുന്നതായിരുന്നു. രൂപ കിട്ടിയാലും ഇല്ലെങ്കിലും ശരി, ക്യാൻസർ രോഗികളെ കുറിച്ചുള്ള കൺസേൺ ഉണ്ടായിട്ട് 500 രൂപ കൊടുത്ത് പേര് രജിസ്റ്റർ ചെയ്യണമേ എന്ന് ഓർപ്പിക്കുകയാണ്. മലബാറിൽ 600 പേർക്ക് 500 രൂപ പാവപ്പെട്ടവർ കൊടുക്കുന്നതായ പ്രോജക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. കേന്ദ്രത്തിന്റെ ഒരു സഹായത്തിന് വേണ്ടി ഗവൺമെന്റുണ്ടായി സഭയുടെ പ്രോജക്റ്റായിട്ട് കണ്ടുകൊണ്ട് ക്യാൻസർ രോഗികളുടെ ചികിത്സയ്ക്കുള്ള സഹായത്തിന് വേണ്ടി 500 രൂപയുടേതായ പ്രോജക്റ്റ് സഭയുടെ ഒരു പ്രോജക്റ്റായി എടുത്തുകൊണ്ട് ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളെ സഹായിക്കാൻ വേണ്ടിയും ശ്രദ്ധിക്കണമേ എന്ന സ്നേഹത്തോടെ ഓർപ്പിക്കുകയാണ്. നമ്മുടെ നമ്മുടെ അനുഗ്രഹത്തിന് അനുഗ്രഹത്തിലേക്ക് വളരണമെങ്കിൽ വിദ്യാർത്ഥികൾ വളർന്നു വരണം. അടുത്തിടെ നമുക്കെല്ലാം ഇഷ്ടപ്പെടുകയും ബഹുമാനിക്കുകയും ചെയ്ത മീശക്കാരുണ്ട്. മാവേലി കഴിഞ്ഞാൽ പിന്നെ അത്രയും മീശയുള്ള ആളാണ്. വലിയ മീശയുള്ള മാവേലി ആരാണ്? എന്റെ പേരാണ് ഋഷിരാജ് സിംഗ്. കേട്ടിട്ടുണ്ടോ? Friends, please listen. This is my humble request. I am going to conclude my words. Before that, please listen. Rishikesh is saying, as I said, your interview is a problem for the cricket. Cricket, what the name? Cricket, what the name? But he means that cricket is a problem. Then look at it. ക്രിക്കറ്റിന്റെ പുസ്തകം അടച്ചിട്ട് പഠിക്കാൻ പഠിച്ചിട്ട് ഞാൻ ഫസ്റ്റ് റാങ്ക് കിട്ടി. വലിയവനാണ്. 4 വർഷം എന്നാലും അവിടെ കൈ വെട്ടിക്കളയാവുന്ന സ്വഭാവം പോകട്ടെ. ഋഷിരാജ് സിംഗിനെ പോലെ അല്ലെങ്കിൽ നന്നായി ഹാർഡ് വർക്ക് ചെയ്യുന്ന വലിയവരായി തീരുവാൻ ദൈവം നിങ്ങളെ സഹതിയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ സ്കൂള് ആടനാമത്തില പട്ടീസ് ഫുൾ ഫോം ഓഫ് MGM. മഹാത്മാഗാന്ധി മെമ്മോറിയൽ. ഇസ് ഇറ്റ് MGM ഇസ് മഹാത്മാഗാന്ധി മെമ്മോറിയൽ? സ്റ്റുഡൻസിനെ MGM is Mar Gregorio's memorial. Peruvathirini. Sirveni Kuttikoda Vajjudu Vajjudu Paraya. Deyo Paya Minda Thirumai Kootu Udhu. Ingada friends are arikna. Deyo Te Sneetavai Sneetavai Arikna. Ingada Minda Deyo Te Namakala. Ingada Nandavai Sneetavai. നല്ലവരായ ഈ സ്കൂളിന്റെ അഭിമാനം കാത്തു സൂക്ഷിക്കുവാൻ ഇടയാകട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നിങ്ങളെ പഠിപ്പിക്കുന്ന അധ്യാപകരെയും പ്രതീക്ഷയോടെ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്ന മാതാപിതാക്കളെയും ഞായറാഴ്ച മാത്രമാണ് ഇവിടെ വന്ന് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഇടവേക്കാരെയും ദൈവസന്ധിയെ സമർപ്പിച്ചുകൊണ്ട് എന്റെ വളാമയെ ചെല്ലുന്നു. ദൈവമായവരെയും പാഴ്ത്തി സഭയുടെ സെക്രട്ടറി ഡോക്ടർ ജോസഫ്,
പരിശുദ്ധനായ പരിമേനിയുടെ ഓർമ്മ പെരുന്നാൾ ആഘോഷിക്കുന്ന ഈ അവസരത്തിൽ ആ പുണ്യപിതാവിന്റെ മധ്യസ്ഥതയിൽ ആദ്യം തന്നെ അഭയം പ്രാപിക്കുന്നു. ഇതുപോലെ ഒരു ദിവസം ഇവിടെ നേരത്തെ ഒരുവാനും കുർബാന അർപ്പിക്കുവാനും ഒക്കെ ഇടയായത് സന്തോഷപൂർവ്വം ഓർക്കുന്നു. അന്ന് അഭ്യോമിയ പക്കോമിയോസ് കൊപ്രാത്തിരുവേണി ജീവിച്ചിരുന്ന കാലമായിരുന്നു. അദ്ദേഹത്തോടൊപ്പം ഇവിടെ ഇരുന്ന് രാവിലത്തെ ഭക്ഷണം കഴിക്കുകയും സ്നേഹം പങ്കുവയ്ക്കുകയും ഒക്കെ ചെയ്ത കാര്യം പ്രത്യേകമായിട്ട് ഈ അവസരത്തിൽ ഓർക്കുകയാണ്. ഇവിടെ സ്ഥാപിതമായിരിക്കുന്ന സ്കൂളിന്റെ വികസനത്തിന്റെ ഒരു നിർണായക ഘട്ടമാണ് ഇന്ന് പിന്നിടുന്നത്. നമ്മുടെ കൊച്ചു കേരളത്തിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആദ്യം ഉണ്ടായത് ഈ തെക്കൻ പ്രദേശത്താണ് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മുടെ സഭയിൽ സാധാരണ വടക്കും തെക്കുമായി ഒരു വേറെ സംസാരത്തിലെങ്കിലും നമ്മൾ പറയാറുണ്ട്. കോട്ടയത്തിന് വടക്കോട്ടുള്ള ഒരു ഭാഗമൊക്കെ വടക്കൻ പ്രദേശം എന്ന് പറയുമ്പോൾ തെക്കൻ പ്രദേശം എന്ന് പറയും. സ്കൂളുകൾ സ്ഥാപിക്കുന്നതിന് വേണ്ടി ഏറ്റവും അധികം പ്രയത്നിച്ച ആളുകളിൽ ഒരാളാണ് പരിശുദ്ധനായ പരിമേനി. അതുപോലെ തന്നെ പുലിക്കോട്ടിൽ ജോസഫ് മാർ ദമനാസിയോസ് മെത്രാപ്പൊലീത്തമേനി. ആ കാലഘട്ടത്തിൽ, അതായത് 19th century അവസാനം 20th century ആരംഭകാലത്തെ സഭയുടെ നാവായി പ്രസിദ്ധീകരിക്കപ്പെട്ടുകൊണ്ടിരുന്ന ഭയങ്കര ഇടവക പത്രിക വായിച്ചാൽ പലപ്പോഴും അതിൽ പരാമർശങ്ങളുണ്ട്. അതായത് ഈ തെക്കൻ പ്രദേശത്ത് സ്കൂളുകൾ ഉള്ളതുപോലെ വടക്കൻ പ്രദേശത്ത് ഇതുവരെയും സ്കൂളുകൾ ഉണ്ടായിട്ടില്ല. ആ പ്രദേശത്തിന്റെ വികസനത്തിന് കൂടുതൽ കൂടുതൽ സ്കൂളുകൾ സഭയുടെ നേതൃത്വത്തിൽ, അവിടെയുള്ള ഓരോ പള്ളികളുടെയും നേതൃത്വത്തിൽ സ്ഥാപിതമാകണം എന്ന് പറഞ്ഞുകൊണ്ട് പല ലേഖനങ്ങളും എഴുതുന്നത് വായിക്കാൻ എഴുതിയിട്ടുള്ളത് വായിക്കാൻ ഇടയായിട്ടുണ്ട്. ഈ പ്രദേശത്ത് വിദ്യാഭ്യാസം നടന്നത് തീർച്ചയായിട്ടും അന്നത്തെ ക്രിസ്ത്യൻ മിഷണറിമാരുടെയും നമ്മുടെ സഭയുടെ വൈദികരുടെയും സഭാക്കളുടെയും എല്ലാ പ്രവർത്തനത്തിന്റെ ഫലമായിട്ടാണ്. അതുകൊണ്ട് തന്നെ പിൽക്കാലത്ത് ഗൾഫ് മേഖലയിലേക്ക് ജോലി തേടി പോകുവാൻ നമ്മുടെ ആളുകൾ ആരംഭിച്ചപ്പോൾ ഈ പ്രദേശത്ത് നിന്നൊക്കെയാണ് ഏറ്റവും അധികം ആളുകൾ ഗൾഫ് മേഖലയിൽ എത്തിച്ചേരുകയും അത് നമ്മുടെ നാടിന്റെ വികസനത്തിന് കാരണമായി തീരുകയും ഒക്കെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ വിദ്യാഭ്യാസ മേഖലയിൽ എന്നും മുന്നിൽ നിന്ന് പ്രവർത്തിച്ചിട്ടുള്ള ഒരു പ്രദേശമാണ് ഈ പ്രദേശങ്ങളല്ല. അവിടെ തന്നെ ഒരു സ്കൂളിന്റെ വികസനം ഇത്തരത്തിൽ നടക്കുന്നു എന്ന് കാണുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. എല്ലാ ആശംസകളും അർപ്പിക്കുന്നു. ഈ സ്കൂളിന് നേരത്തുമേൽ അഭിവൃദ്ധി ലഭിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഞാൻ വടക്കൻ മേഖല എന്ന് പറയുന്ന അവരെ പലപ്പോഴും ഞങ്ങൾ വളരെയധികം കഷ്ടതകളുടെയും പ്രയാസത്തിന്റെയും നടുവിലാണ് ജീവിക്കുന്നത്. ആ ഒരു കാലത്തും ഒരുപക്ഷെ സ്കൂളുകളൊന്നും അധികം അവിടെ ഉണ്ടാകാൻ സാധിക്കാതെ വന്നതും ഇന്ന് ഉള്ളതുപോലെയുള്ളതായ ബുദ്ധിമുട്ടുകൾ 19th century അവസാനം 20th century ആരംഭത്തിലൊക്കെ ആ പ്രദേശത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. ബഹുമാനപ്പെട്ട ജോൺ സീഫൻ അച്ഛൻ സൂചിപ്പിച്ചതുപോലെ അവിടെ ഞങ്ങള് ഞായറാഴ്ച രാവിലെ പള്ളിയിലേക്ക്, പല പള്ളികളിലേക്കും, എല്ലാ പള്ളികളിലല്ല, പല പള്ളികളിലേക്കും വൈദികർ പോകുമ്പോൾ ഇന്നിവിടെ സമാധാനമായിട്ട് കുർബാന അർപ്പിക്കാൻ സാധിക്കുമോ ദൈവമേ എന്നുള്ള ഒരു ഉൾപ്രാർത്ഥനയോടുകൂടെയാണ് പോകുന്നത്. കാരണം പോകുന്ന വഴിയിൽ അടിയാണോ കല്ലാണോ ഇടിയാണോ എന്താണ് വരുന്നത് എന്നറിയാൻ പാടില്ലാത്ത സാഹചര്യത്തിലാണ് പല വൈദികരും മനസ്സംഘർഷത്തിൽ പ്രാർത്ഥനയോടെ കുർബാന അർപ്പിക്കുവാനായിട്ട് പോകുന്നത്. കോലഞ്ചേരി പള്ളിയെ കുറിച്ച് നിങ്ങളെല്ലാവരും ധാരാളം കേട്ടു. വളരെ പ്രയാസമായിട്ടുള്ള ഒരവസ്ഥയാണ് അവിടെയുള്ളത്. എപ്പോഴും ഓർത്തഡോക്സ് സഭയ്ക്ക് പറയാനായിട്ടുള്ള ഒരൊറ്റ കാര്യം മാത്രമേ ഉള്ളൂ, സത്യവും നീതിയും പാലിക്കപ്പെടണം. അതിന് ഒരുക്കമല്ലാത്ത ഒരു സംഘം വൈദികരും മെത്രാപ്പൊലീത്തന്മാരും ജനങ്ങളും ചേർന്ന് നിന്ന് സത്യത്തിനും നീതിക്കും എതിരായിട്ട് യുദ്ധം ചെയ്യുക. യുദ്ധം ചെയ്യുന്ന ആളുകൾ ആവശ്യപ്പെടുന്നത് ഇവിടെ ജനഹിതം പാലിക്കപ്പെടണം, കോടതിക്ക് പുറത്ത് തീരുമാനങ്ങൾ ഉണ്ടാകണം എന്നൊക്കെയാണ്. ജനഹിതം പാലിക്കപ്പെടണമെന്ന് വിളിച്ചു പോകുന്നവർ എന്തുകൊണ്ടാണ് 1934 സഭയുടെ ഭരണഘടന നിരസിക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. കാരണം 34 ഭരണഘടനയിൽ ഏറ്റവും പ്രാധാന്യം നൽകുന്നത് ജനാധിപത്യ തത്വങ്ങൾക്കാണ്. ജനാധിപത്യ തത്വങ്ങൾ അധിഷ്ഠിതമായി രൂപീകരിക്കപ്പെട്ടിട്ടുള്ളതായ ഭരണഘടനയ്ക്കെതിരായിട്ട് ഇവരെന്തിനാണ് മുദ്രാവാക്യം ഉയർത്തുന്നത് എന്ന് മനസ്സിലാകുന്നില്ല.
അങ്ങനെയെങ്കിൽ കോളേജിലെ പള്ളിയുടെ കാര്യത്തിലെങ്കിലും ഈ കോടതിയിലേക്ക് പുറത്ത് സെറ്റിൽമെന്റ് ഉണ്ടാകണമെന്ന് ആവശ്യപ്പെടുന്നവർ തന്നെ എന്തിനാണ് കോടതിയിൽ പോയത് എന്നുള്ളത് വലിയ ഒരു ചോദ്യചിഹ്നമായിട്ട് അവശേഷിക്കുകയാണ്. അവിടെ ഭാഗത്തിന്റെ സുഭാഗം തന്നെയാണ് കോടതിയിൽ പോയത്. അവിടെ ഇരുഭാഗങ്ങളും ആരാധന നടത്തിക്കൊണ്ടിരുന്ന ഒരു പള്ളിയാണ്. ഈ പള്ളിയുടെ നിയന്ത്രണം പൂർണ്ണമായിട്ടും ഞങ്ങൾക്ക് തന്നെ ലഭിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് 2007 പാർട്ടി സുഭാഗം തന്നെ കോടതിയെ സമീപിച്ചു. അവർക്കെതിരായിട്ട് ആദ്യം കീഴ്ക്കോടതിയിൽ വിധിയുണ്ടായി 2011. അതിനുശേഷം ഇപ്പോൾ ഇക്കോടതിയുടെ 2 ജഡ്ജിമാരുള്ള ഒരു ഡിവിഷൻ ബെഞ്ചും കോലഞ്ചേരി പള്ളി പരിപൂർണമായും ഓർത്തഡോക്സ് സഭയ്ക്ക് അവകാശപ്പെട്ടതാണ്. അവിടെ 34 ഭരണഘടനയനുസരിച്ച് ഭരണം നടത്തപ്പെടണം. അവിടുത്തെ വൈദിക ഓർത്തഡോക്സ് സഭയുടെ മെത്രാപ്പൊലീത്ത നിയമിച്ചിട്ടുള്ള വൈദികനായിരിക്കണം. അവിടുത്തെ കമ്മിറ്റി ഇപ്പോൾ തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളതായ ഓർത്തഡോക്സ് സഭയുടെ കമ്മിറ്റി പൂർണ്ണമായിട്ടും നിയമപരമായുള്ള കമ്മിറ്റിയാണ് അവർക്ക് ഭരണം നടത്തുന്നതിന് യാതൊരു തടസ്സവും നിൽക്കേണ്ട ആവശ്യമില്ല. ഇത്തരത്തിലെല്ലാം കോടതി വിധി ഉണ്ടായി കഴിഞ്ഞപ്പോൾ കേസ് കൊടുത്തവർ തന്നെ അവർക്കെതിരായിട്ട് കോടതി വിധി ഉണ്ടായപ്പോൾ ഈ വിധിയെ മാനിക്കാൻ ഞങ്ങൾ സാധിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ പള്ളിയിൽ മുമ്പിൽ വലിയ ഒരു കൂടാരമൊക്കെ കെട്ടി അവിടെ കുത്തിയിരിക്കുകയാണ്. ഏതാണ്ട് 3 ഒരു മാസത്തോളം ആകുന്നു. ഇനി എന്നാൽ അവരോട് എന്തെങ്കിലും രൂപങ്ങൾ നമുക്ക് അറിയാൻ പാടില്ല. കാരണം അതിന്റെ അടുത്തുള്ള മാമലശ്ശേരി പള്ളിയിൽ ഏതാണ്ട് എനിക്ക് തോന്നുന്ന ഒരു 250 ദിവസത്തോളം ഇരുന്നു. ഇരുന്നതിന് ശേഷം 30 ദിവസം എല്ലാവരും ചുരുട്ടിക്കേറി പോയി. കാരണം ഇനി ഇരുന്നിട്ട് പ്രയോജനമില്ല എന്ന് മനസ്സിലായതുകൊണ്ട് അങ്ങനെ മനസ്സിലാകുന്ന ഒരു അവസരത്തിൽ ഇവിടുന്ന് ചുരുട്ടിക്കെട്ടി എഴുന്നേറ്റ് പോയിക്കൊള്ളൂ. അതിനെക്കുറിച്ച് നമ്മൾ വിഷമിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ അതേസമയം അവിടെ സത്യവും നീതിയും ഹനിക്കപ്പെടുന്നു എന്നുള്ളതാണ്. ഈ അടുത്തിടെ നമ്മുടെ പള്ളിയിൽ പ്രവേശിക്കുന്നതിന് വേണ്ടി പോലീസ് പ്രൊട്ടക്ഷന് വേണ്ടി ഒരു കേസ് കൊടുത്തു. ആ കേസിനെ സംബന്ധിച്ച് വളരെയധികം തെറ്റായിട്ടുള്ള ധാരണകൾ മാധ്യമങ്ങൾ വഴി പ്രചരിക്കുവാനിടയായി. അവരെ പ്രചരിപ്പിച്ചത് കോടതി പറഞ്ഞു ഞങ്ങൾ ഇതിൽ ഇടപെടുകയില്ല എന്ന് പറഞ്ഞു എന്നാണ് പ്രചരിപ്പിച്ചത്. അത് നുണയാണ്, തെറ്റാണ്. കോടതി അങ്ങനെയൊന്നും പറഞ്ഞില്ല. കോടതി പറഞ്ഞത് ഈ കോടതിയിൽ നിന്ന് പോലീസ് പ്രൊട്ടക്ഷൻ അനുവദിക്കാൻ സാധിക്കുകയില്ല എന്ന് മാത്രമാണ്. നിങ്ങൾക്ക് പോലീസ് പ്രൊട്ടക്ഷൻ വേണമെങ്കിൽ കീഴ്ക്കോടതിയിൽ പോകാം. മറ്റൊരു കിംവദന്തി പറഞ്ഞത് പള്ളി പൂട്ടിക്കിടന്നോട്ടെ എന്ന് കോടതി പറഞ്ഞു എന്നുള്ളതാണ്. ഒരു കണക്കിൽ പറഞ്ഞാൽ പറഞ്ഞോട്ടെ, എപ്പോഴാണ് പറഞ്ഞതെന്നുള്ളതാണ് പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടത്. പാത്രത്തിൽ വിഭാഗക്കാരി പറഞ്ഞു ഞങ്ങൾക്ക് പള്ളി തുറന്നു തരണം, ഞങ്ങൾക്ക് അവിടെ ആരാധിക്കണമെന്ന് പാത്രത്തിൽ വിഭാഗം പറഞ്ഞപ്പോൾ അതിന് ഉത്തരവായിട്ടാണ് കോടതി പറഞ്ഞത് കലാപം ഉണ്ടാക്കാൻ വരുന്ന ഒരു പള്ളിയിലൊന്നും ആരാധിക്കണ്ട, അത് വേറെ പള്ളിയുണ്ട്, ചാപ്പിട്ടെ, എവിടെയാണെന്ന് വെച്ചാൽ പോയി ആരാധിച്ചാൽ മതി, ഇതവിടെ ആണെന്ന് കണ്ടാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞത്. അതിനെ ആ കോണ്ടെക്സ്റ്റിൽ നിന്ന് പുറത്തെടുത്ത് പള്ളി കൂട്ടിക്കിടന്നാലും കുഴപ്പമില്ല എന്ന് കോടതി പറഞ്ഞു എന്നൊക്കെയാണ് മാധ്യമങ്ങൾ പ്രചരിപ്പിച്ചത്. എന്തുമാകട്ടെ, ഞാൻ എന്റെ വചനങ്ങൾ ദീർഘിപ്പിക്കുന്നില്ല. മനസ്സിൽ കിടക്കുന്നത് നമ്മുടെ വായിലൂടെ എപ്പോഴും പുറത്തേക്ക് വരികയുള്ളൂ. അതുകൊണ്ട് ഏത് കോണ്ടെക്സ്റ്റിൽ പ്രസംഗിച്ചാലും സഭയുടെ ബന്ധപ്പെട്ട ഒരു കൂട്ടമാകുമ്പോൾ ഇത്തരം കാര്യങ്ങൾ അറിയാതെ മനസ്സിൽ വന്ന് പറഞ്ഞു പോകുന്നതാണ്. ഇതിലൊക്കെ അപേക്ഷയുള്ളൂ. നിങ്ങളെല്ലാവരും സഭയ്ക്ക് വേണ്ടി സഭാ തലവനായ ആധുനിക ബാബാദിനു വേണ്ടി പരിശുദ്ധ ബാബാദിനോട് ഒപ്പം പ്രവർത്തിക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രത്യേകമായിട്ടുള്ള പ്രാർത്ഥിക്കണം. ദൈവം എല്ലാം സത്യവും നീതി വാഴുവാൻ തക്കവണ്ണം രാവിലെ ഈ പ്രശ്നങ്ങളുടെ പിന്നിൽ അധ്വാനിക്കുന്ന അവിടെയുള്ള കോളേജുകളിലെ ജനങ്ങൾക്ക് വേണ്ടിയും വൈദികർക്ക് വേണ്ടിയും പ്രത്യേകം എല്ലാവരും പ്രാർത്ഥിക്കണമേ എന്നുള്ള അപേക്ഷയോടെ ഈ ഉദ്ഘാടനം ചെയ്യപ്പെടാൻ പോകുന്നതായ സ്കൂൾ കെട്ടിടം ഉപയോഗിച്ച് ഈ സ്കൂളിലെ കൂടുതൽ അഭിവൃദ്ധിയിലേക്ക് വളരാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ഇതിന് പിന്നിൽ പ്രവർത്തിച്ച എല്ലാവരെയും അഭിനന്ദിച്ചുകൊണ്ടും എന്റെ വാക്കുകൾ ായ കൊണാട്ട വികാരി നമ്മുടെ സഭയുടെ സ്കൂൾ ഗവേണി മെമ്പർ കൂടിയായ ഡോസിയച്ചൻ, ബഹുമാനായ മാനേജിംഗ് കമ്മിറ്റി മെമ്പർ കൊട്ടയ്ക്കാട് അച്ഛൻ, തന്നിരായ വൈദിക സെക്രട്ടർ പ്രിയപ്പെട്ട ഇവിടെ സന്നിഗ്ധരായിരിക്കുന്ന പ്രിയങ്കരായ സഹോദരി സഹോദരങ്ങളെ, കുഞ്ഞുങ്ങളെ, സത്യത്തിൽ ഇവിടെ വന്നപ്പോ ദൈവത്തിനി ബാധപ്പെടാണെന്ന് മനസ്സിലായിരുന്നത്. ഈ കെട്ടിടം പണി കഴിപ്പിച്ച് പള്ളിക്ക് നൽകിയതാണ് എന്ന് മനസ്സിലായപ്പോഴാണ് ഇതിനു മുമ്പ് വിളിച്ചപ്പെടുന്ന ഈ കാര്യം പറഞ്ഞിരുന്നില്ല. ഞാൻ ഓർക്കുകയായിരുന്നു ഇത്തരത്തിൽ പണ്ട് തരുന്നവരാരെങ്കിലും ഞങ്ങളുടെ പ്രതിരാസത്തിൽ അവിടെയെങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങളുടെയൊക്കെ പള്ളികൾക്ക് വലിയ നേട്ടമായിരുന്നു, വലിയ ബുദ്ധിമുട്ടില്ലാതെ കാര്യങ്ങളൊക്കെ സന്തോഷത്തോടെ കൊണ്ടുപോകാൻ കഴിയുമായിരുന്നു എന്ന് ആലോചിക്കുകയാണ്. ഏതായാലും ഇത് നിർമ്മിച്ചു നൽകിയ ആ മനസ്സിനെ പ്രത്യേകമായി ഈ സമയം അഭിനന്ദിക്കുന്നു. അതുപോലെ
ഈ ഇടവകയെ സംബന്ധിച്ചിടത്തോളം ഇവിടുത്തെ കൂതാശയ്ക്ക് എന്നെ വിളിച്ചിരുന്നു. എനിക്ക് അന്ന് വരാൻ പറ്റിയില്ല എന്നുള്ള ഒരു വേദന എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. ഇപ്പോൾ ആ വേദന മാറുന്നു. നിങ്ങളോടൊപ്പം പങ്കു ചെയ്യുവാൻ എനിക്ക് അവസരം ലഭിച്ചത് ദൈവത്തെ സ്തുതിക്കുകയാണ്. അതുപോലെ ഈ ഇടവകയെ ഞാൻ മനസ്സിലാക്കുന്നത് അഭിമന്യനായ ദേവഫിലോസിനെ ഓർപ്പിച്ചതുപോലെ അർദ്ധരാത്രിയിൽ പരിമല കടലിൽ പോയി പ്രാർത്ഥിക്കുവാനുള്ള മനസ്സ് കാണിച്ചവർ ആ മനസ്സ് വളരെ വലുതാണ്. കാരണം ഒരാൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ ഓടിയെത്തുവാനും വളരെ പ്രയാസപ്പെട്ട് ആ ബുദ്ധിമുട്ടുള്ള ആളിൻ്റെ നന്മയ്ക്ക് വേണ്ടി രോഗസൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനൊക്കെ കാണിച്ച മനസ്സ് അത് വളരെ വലുതാണ്. അതുകൊണ്ട് തന്നെ ഈ ഇടവകയുടെ മഹത്വം വളരെ വലുതാണ് എന്ന് ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ ഈ ഇടവകയെ സംബന്ധിച്ചിടത്തോളം സാധാരണ ഒരു സ്കൂളും ഒക്കെ ഉണ്ടെങ്കിൽ പിന്നെ ആ ഇടവകയുടെ സമാധാനം നഷ്ടപ്പെടും. കാരണം പിന്നെ അതിന് ഭരണസമിതിയായി, ഭരണസമിതിയിൽ പിന്നെ വഴക്കായി കാര്യങ്ങളായി. പക്ഷേ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അതൊന്നുമില്ല. ഈ സ്കൂള് പ്രവർത്തനം വെച്ചിട്ട് ഏറെ കാലമായി. ഇവിടെ ഇരിക്കുന്ന ഈ കുഞ്ഞുങ്ങളുമായി ഇടപെട്ടുമ്പോൾ നമ്മുടെ പ്രായമുള്ള ആളുകൾക്കൊക്കെ ചെറിയ മനസ്സ് ഉണ്ടാകുവാൻ ഈ കുഞ്ഞുങ്ങളുമായി ഇടപെട്ട് നല്ല സന്തോഷത്തോടെ കഴിയുവാനുള്ള വലിയൊരു അവസരം നിങ്ങൾക്ക് ലഭിക്കുന്നു. ഈ ചിരിച്ചുകൊണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങൾ ഈ ഇടവകയ്ക്ക് സന്തോഷമാകട്ടെ. എല്ലാവിധമായ പാപങ്ങളും ഒരിക്കൽ കൂടി നടന്നുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. മാവലിക്കരയുടെ സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ മണ്ഡലങ്ങൾ തനതായ വ്യക്തിമുദ്ര വധിച്ച എന്റെ കൊച്ചനാണ് അലി വർഗീസ്. അലി വർഗീസ് നമ്മുടെ രാജ്യത്തെ അപേക്ഷകർ പോയപ്പോൾ നമ്മളാരും അറിയാതെ അനുഗ്രഹപ്രദമായ രീതിയിൽ അന്ന് മന്ത്രിയെ കണ്ട അപേക്ഷകൾ അലി വർഗീസ് ഒത്തിരി കഷ്ടപ്പെട്ടു. അലി വർഗീസിന്റെ സാന്നിധ്യം നമ്മെ സന്തോഷിപ്പിക്കുന്നു. അലി വർഗീസ് ഭൂരിവാക്കാൻ ആശംസിച്ചു. സാന്നിധ്യം കൊണ്ട് അനുഗ്രഹിക്കുന്ന മലബാറിന്റെ ആധ്യാത്മിക ശബ്ദം അഭിമുഖ്യമാണ് തിരുമേനി. സൗമ്യത കൊണ്ട് വടക്കൻ ഭാഗത്തെ പ്രശ്നങ്ങൾ തീർത്ത് സമാധാനത്തിലേക്ക് സഭയെ നയിക്കുവാനും ദൗത്യം ഏറ്റെടുത്തിരിക്കുന്ന സഭയുടെ വൈദിക ക്രിസ്തി കോണാട്ടച്ചൻ എന്നും ആധ്യാത്മിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഒരു മാതൃകയായി തീർന്നിരിക്കുന്ന നമ്മുടെ സഭയുടെ സെക്രട്ടറി ഡോക്ടർ ജോർജ് ജോസഫ് ഈ വേദി സന്നിഹിതരായിരിക്കുന്ന അഭിമന്യ വൈദികരെ ഗുരുനാഥൻ വിജിസാദർ നല്ല വാക്കുകൾ കൊണ്ട് പുറകിൽ നിന്ന് എന്നെ ഈ വേദിയിലേക്ക് ക്ഷണിച്ച എൻ്റെ ജ്യേഷ്ഠ സഹോദരൻ ജോൺസി ബച്ചൻ, ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ഈ കിട്ടാ പള്ളി പള്ളിയിലെ എൻ്റെ സഹോദരി സഹോദരന്മാരെ, മാതാപിതാക്കളെ, കുഞ്ഞൻ അഞ്ജിത്മാരെ, അഞ്ജയ്മാരെ, വളരെയേറെ സന്തോഷമുണ്ട് ഇവിടെ ഇന്ന് ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നു. ഉമ്മൻ സാറിൻ്റെ കുടുംബം നമുക്ക് സഭയ്ക്കും സമൂഹത്തിനും ഒരു മാതൃകയായി തീർന്നിരിക്കുകയാണ്. ഈ സ്കൂളിന് മനോഹരമായ ഒരു കെട്ടിടം നിർമ്മിച്ച് ഏതാണ്ട് ആഴ്ചകൾക്കുള്ളിൽ തന്നെ സഭയ്ക്ക് മാതൃകാപരമായ രീതിയിൽ അത് സമർപ്പിക്കുവാനുള്ള ഒരു ഉത്സാഹം കാട്ടിയത് ഈ നാട്ടിലെ എല്ലാവർക്കും മാതൃകാപരമായ ഒരു പ്രവൃത്തിയായി അതിനെ കാണുവാൻ കഴിയും. ഇവിടെ നിൽക്കുമ്പോൾ തീർച്ചയായും ഉമ്മൻസാറിന്റെ പിൻഗാമിയായി ഓർത്തഡോക്സ് സൂര്യപ്രസ്ഥാനത്തിൽ കടന്നു കഴിയുവാൻ കഴിഞ്ഞതുകൊണ്ടാണ് ഒരു സാമൂഹ്യ പ്രവർത്തകരായി, സാംസ്കാരിക പ്രവർത്തകരായി, രാഷ്ട്രീയ പ്രവർത്തകരായി എനിക്കും ഈ നാട്ടിൽ അല്പമെങ്കിലും പ്രവർത്തിക്കുവാൻ കഴിഞ്ഞത് എന്ന വളരെ സന്തോഷം. തീർച്ചയായും പരിമല പള്ളിയിൽ പെരുന്നാൾ നടക്കുമ്പോൾ ഈ നാട്ടിലെ ജനങ്ങൾ തിരുവനന്തപുരം മധ്യസ്ഥത്തിൽ അഭയം പ്രാപിച്ചുകൊണ്ട് ഈ പുന്നമൂട് പള്ളിയിലേക്ക് കടന്നു വന്ന് പരിശുദ്ധ പിതാവിന്റെ പ്രവർത്തികളെ
നമ്മുടെ ജീവിതത്തിന്റെ പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകുവാൻ കാട്ടുന്ന ഉത്സാഹം ശ്ലാഘനീയമാണ്. ജീവിതത്തിൽ പരിവർത്തനത്തിന് വേണ്ടി കാട്ടിത്തന്ന ആ ജീവിത മാർഗം നമ്മൾ എല്ലാവരും വെളിച്ചമുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും ആശംസകൾ നേരുന്നു. നമസ്കാരം. ഇത് ഈ കുടുംബം ഈ പണി സംഭാവനയായിട്ട് പണി നിന്നതാണ്. ഈ കുടുംബത്തെ അനുമോദിക്കുന്നു. എന്നും ഈ പള്ളിയിൽ ഈ നാട് സ്മരിക്കും. ഇപ്പോൾ ഈ അപ്പച്ചന് ഈ താപനത്തിലും അപ്പച്ചനെയും കോൺട്രാക്ടർ അമ്മ കൊച്ചുമണിയും അവരുടെ തിരുമേനി പൊന്നാരെ എണീച്ച് ആദരിക്കുന്നതുമായി ശ്രമിക്കുകയും ചെയ്തു. ഏതായാലും
ഈ അച്ഛനോടുള്ള എൻ്റെ സീമമായ നന്ദി അർപ്പിക്കുകയും നിങ്ങളുടെ എല്ലാ സ്നേഹവും കരുതലും എന്നോടൊപ്പം ഉണ്ടാകണം, നമ്മുടെ സ്കൂളിനോടൊപ്പം ഉണ്ടാകണം, അത് ഏറ്റവും ഉയരങ്ങളിലേക്ക് ഉയർത്തി എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളോടൊപ്പം നിൽക്കുവാൻ ദൈവം തമ്മിൽ എന്നെ സഹായിക്കട്ടെ എന്ന് അപേക്ഷിച്ചുകൊണ്ട് പരിശുദ്ധ പരിമേലത്തിലൂടെ ആ വന്യനാമത്തിൽ അദ്ദേഹം തന്നെ ഈ സാധ്യപ്പെടുന്ന കൊണ്ടാകുന്ന ആചരിക്കുന്ന ഈ സന്ദർഭത്തിൽ ആ പിതാവിനെ എല്ലാം സമർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസമിക്കുന്നു. നന്ദി, നമസ്കാരം. Oh.
away.